ബി ജെ പിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ സി പി എം ഇറങ്ങിയോ? സമ്പത്ത് കാലത്ത് തൈബത്ത് വച്ചാൽ എന്ന പ്രയോഗം ഇവിടെ ശരിയാകുമോ? കേരള ഹൗസ് സ്പെഷ്യൽ ഓഫീസറായി ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിലെത്തിയ എ സമ്പത്തിനെ മഹത്വവൽക്കരിക്കാൻ വ്യാജ വാർത്തയുമായി കേരളത്തിലെ ഒരു പ്രമുഖ പത്രം എത്തിയെന്നാണ് മറ്റൊരു പാർട്ടി മുഖപത്രത്തിന്റെ ആക്ഷേപം. പത്രത്തിന്റെ ഡൽഹി ബ്യൂറോയാണ് സമ്പത്തിനായുള്ള പി ആർ വർക്കിന്റെ ഭാഗമായി വ്യാജ വാർത്ത പടച്ചുവിട്ടതെന്നാണ് മറ്റൊരു പ്രമുഖ പത്രത്തിന്റെ ഭാഷ്യം. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലാണ് ആദ്യ വ്യാജ വാർത്ത വന്നത്. പ്രളയത്തിൽ മുങ്ങിയ കേരളത്തോട് കരുണയില്ലാതെ വ്യോമസേന, മരുന്ന് കൊണ്ടുവരാൻ ചോദിച്ചത് 2.5 കോടി, എയർ ഇന്ത്യയിൽ സൗജന്യമായി നാട്ടിലെത്തിച്ചു എന്നായിരുന്നു ആ വ്യാജ വാർത്തയെന്നാണ് മറ്റൊരു പാർട്ടി മുഖപത്രം ആരോപിക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്നാണ് വ്യോമസേന അധികൃതർ പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രളയം പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും മരുന്നുകൾ കേന്ദ്ര സർക്കാർ അനുവദിക്കാറുണ്ട്. ഗോഡൌണുകളിൽ നിന്ന് അതത് സർക്കാരുകൾ ഏറ്റവും കമേഴ്സ്യൽ വിമാനങ്ങളിൽ സൗജന്യമായാണ് സംസ്ഥാനങ്ങളിൽ അത് എത്തിക്കുന്നതും. ഒരിക്കലും വ്യോമസേനയെ ഇതിനായി ചുമതലപ്പെടുത്താറുമില്ല. കമേഴ്സ്യൽ വിമാനങ്ങളിൽ സൗജന്യമായി കൊണ്ടുപോകാവുന്ന മരുന്നുകൾ വ്യോമസേന കൊണ്ടുപോകണമെന്ന് സംസ്ഥാന സർക്കാരുകൾ വാശി പിടിച്ചാൽ അതിനുള്ള തുക സേന ഈടാക്കുമെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഏതായാലും കേന്ദ്ര സർക്കാർ വി മുരളീധരൻ അടക്കം ഇടപെട്ട് സംസ്ഥാനത്തിനായി ചില കാര്യങ്ങൾ ചെയ്തു. അതിനെയൊക്കെ ആ ക്രെഡിറ്റൊക്കെ അടിച്ചുകൊണ്ടു പോകാൻ സി പി എമ്മും സമ്പത്തും ശ്രമിച്ചു. മാത്രമല്ല പ്രമുഖ മാധ്യമം നൽകിയ വാർത്തയെ വ്യാജമെന്ന മറ്റൊരു പ്രമുഖ മാത്രം വിശേഷിപ്പിക്കുമ്പോൾ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ തമ്മിലുള്ള ഒരു പോരുകൂടി പ്രകടമാകുന്നു. ഒപ്പം പ്രളയമെന്ന വലിയ ചോദ്യത്തിന് ഉത്തരം തേടേണ്ട സമയത്ത് ഇങ്ങനെ ക്രെഡിറ്റുകൾ അടിച്ചു മാറ്റാനും വകമാറ്റി ചെലവഴിക്കൽ കണക്കും വ്യാജ വാർത്തയെന്നുമൊക്കെ ആരോപിച്ച് പത്രമാധ്യമങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ പൊതുസമൂഹം എന്ത് ചെയ്യും? അതൊരു വശത്ത്. മറുവശത്ത് നേതാക്കന്മാർ കൈമയും മറന്ന് എല്ലാവരും ഒരേപോലെ സഹായം എത്തിക്കേണ്ട സമയത്ത് ഇങ്ങനെ തുടങ്ങിയാലോ എന്നൊരു മറുചോദ്യവുമുണ്ട്. ഏതായാലും പ്രളയത്തിന്റെ മറവിൽ പലതും നടക്കുന്നു എന്ന് പാർട്ടി പത്രങ്ങളും മുഖപത്രങ്ങളും ജനങ്ങളും സംഘടനകളും ഒക്കെ ആരോപിക്കുമ്പോൾ മറുവശത്ത് സർക്കാർ കൃത്യമായ നിലപാടുകളുമായി വരുന്നു. ശരിതെറ്റുകൾക്കും അപ്പുറം പ്രളയാനന്തര പുനർനിർമ്മാണം എന്ന വലിയ ചോദ്യവും ലക്ഷ്യവും നമ്മുടെ മുന്നിൽ നീണ്ടുനിവർന്ന് കിടക്കുകയാണ്. അതിനൊക്കെ അപ്പുറം ഇത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോയാൽ ശരിയായ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ? ഗാഡ്വിൽ കമ്മിറ്റി അടക്കം ആകാശത്ത് ഇങ്ങനെ നിൽക്കും. അതല്ല വേണ്ടത്. കേരളം ഈ പ്രളയത്തെയെങ്കിലും മറക്കാതിരിക്കുക, മഴക്കെടുതിയെ മറക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.